السلام عليكم ورحمة الله وبركاته نحمده ونصلي على رسوله الأمين وعلى آله وصحبه أجمعين ആദരണീയനായ അധ്യക്ഷൻ ജനാബ് അനീഫ് കായകൊടി സാഹിബ്, നമ്മുടെ ഈ പരിപാടിയിലെ മുഖ്യ അതിഥി ആകർഷകം ബഹുമാന്യനായ എം എം അക്ബർ സാഹിബ്, വേദിയിലിരിക്കുന്ന മുസ്തഫ തൻവീർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലപ്പുറത്ത് വെച്ച് നടന്ന ഒരു ഖുർആൻ സംവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതൊരു മഴവിൽ പരിപാടിയാണ്. തൊട്ടു മുമ്പ് സംസാരിച്ച ബഹുമാന്യനായ പണ്ഡിതൻ സൂചിപ്പിച്ചതുപോലെ ഇത്തരം മഴവിൽ പരിപാടികൾ ഒരിക്കൽ കൂടി ഖുർആനിന്റെ അജയ്യതയെ നമ്മുടെ മുമ്പിൽ വെളിവാക്കി തരികയാണ്. ഒരു സമൂഹം അവരുടെ ശ്വാസനിശ്വാസങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വേദഗ്രന്ഥത്തിനെതിരെ ഉയർന്നു വരുന്ന വെല്ലുവിളികളുടെ മുമ്പിൽ എത്ര ഒരുമയോടുകൂടിയാണ്, ഐക്യത്തോടുകൂടിയാണ്, എന്തുമാത്രം ശാന്തമായും സഹിഷ്ണുതാപരവുമായാണ് ഒന്നിച്ചും ഒരുമിച്ചും ചേർന്നിരിക്കുന്നത്. തീർച്ചയായും ഇത്തരം കൂടിച്ചേരലുകൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആദ്യമായി അറിയിക്കുകയാണ്. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അത് അവതരിച്ച കാലഘട്ടത്തിൽ തന്നെ ഖുർആൻ നിരന്തരമായ വെല്ലുവിളികൾക്ക് വിധേയമായിട്ടുണ്ട്. ഇപ്പോഴും 10-14 നൂറ്റാണ്ടുകൾ പിന്നിട്ട ഈ ഒരു സന്ദർഭത്തിലും ഖുർആൻ വെല്ലുവിളികൾക്ക് വിധേയമാകുന്നു എന്നുള്ളത് തന്നെ ഖുർആനിന്റെ മറ്റൊരജയ്യതയാണ്. കാരണം ഒരു രോഗക്കിടക്കയിൽ കൂനി കൂടിക്കിടക്കുന്ന ഒരാളെ ആരും ഗുസ്തിക്ക് വെല്ലുവിളിക്കാറില്ലല്ലോ. വിശുദ്ധ ഖുർആൻ 10-14 നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ട് ഇപ്പോഴും അത് വെല്ലുവിളിക്കപ്പെടുന്നു എന്നുള്ളത് ഖുർആൻ കാത്തുസൂക്ഷിക്കുന്ന നിത്യ യൗവനത്തിന്റെ ഒരടയാളമായി നമ്മളിപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്. സംവാദത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബഹുമാന്യനായ അധ്യക്ഷൻ സൂചിപ്പിച്ചു, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അതിപ്രധാനമായ ഒരു ജനാധിപത്യ മൂല്യമാണ് സംവാദം എന്ന് പറയുന്നത്. മതത്തിന്റെ മേൽവിലാസത്തിൽ അസഹിഷ്ണുത അധികാരം വാണുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് തീർച്ചയായും സംവാദങ്ങൾ അന്യവും അപരിചിതവുമായി കൊണ്ടിരിക്കുമ്പോൾ സംവാദങ്ങളുടെ മുകളിൽ ഗീബൽസിയൻ പ്രോപ്പഗണ്ടകളിലൂടെ ഇസ്ലാമിനും ഖുർആനിനും വിശ്വാസികൾക്കും മുസ്ലിം സമൂഹത്തിനും എതിരെയൊക്കെയുള്ള പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംവാദത്തിന്റെ തനത് സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നതുകൂടി ഇത്തരം പരിപാടികൾ അത്തരം ഒരു ആവശ്യകത കൂടി ഇത്തരം പരിപാടികൾ നമ്മെ ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ഇവിടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും സംസാരിക്കുക എന്നത് എന്റെ ഉത്തരവാദിത്തമല്ല. എനിക്ക് നിശ്ചയിക്കപ്പെട്ട സമയത്തിനുള്ളിൽ ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയുകയാണ്. വിശുദ്ധ ഖുർആൻ മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാർഗദർശക ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞാൽ അവരുടെ വഴികാട്ടിയാണ്. മക്കയിലും മദീനയിലും ജീവിച്ചിരുന്ന പ്രാകൃതരായ നാടോടി അറബി ഗോത്രങ്ങൾക്ക് ഇടയിൽ അവതരിച്ച അവതീർണമായ ഖുർആൻ. കടൽ അത്ര തന്നെ സുപരിചിതമല്ലാത്ത ഒരു ഭൂഭാഗത്ത് ജീവിച്ചിരുന്ന ഒരു ജനവിഭാഗം അവർ ചരിത്രത്തിൽ പുതിയ നാഗരികതകളും സംസ്കാരങ്ങളും ഒക്കെ തീർത്തു എന്ന് നമുക്കറിയാം. അത്തരം നാഗരികതകളിലേക്കും സംസ്കാരങ്ങളിലേക്കും ഒക്കെ അവരെ വഴി നടത്തിയതിൽ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ അവർക്ക് പകർന്നു നൽകിയ ധൈര്യവും വെളിച്ചവുമായിരുന്നു. ആഴക്കടലിന്റെ അഗാധതകളിൽ പോലും അതിന്റെ കൂരകളിൽ പോലും കടന്നു ചെല്ലുവാൻ കഴിയുന്ന അർത്ഥത്തിലുള്ള പ്രകാശരശ്മികളാൽ സമ്പന്നമാണ് ഖുർആൻ എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു മരുഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു ജനത ലോകം മുഴുവൻ പരന്നത് എന്ന് നമുക്കറിയാം. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മുടെ നാടിന്റെ ഒക്കെ ചരിത്രം പഠിക്കുന്നിടത്ത് നമ്മൾ പഠിക്കാറുണ്ട്, 1888 മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ഇന്ന് നമ്മൾ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രപിതാവ്, ഉപരിപഠനത്തിന് വേണ്ടി അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോകാൻ തുനിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പോകുന്നതിന് മുമ്പിൽ ഏറ്റവും വലിയ പ്രതിബന്ധമായിരുന്നത്
അദ്ദേഹത്തിന്റെ മതവും വിശ്വാസവുമായിരുന്നു എന്ന് പറഞ്ഞാൽ കടൽ കടന്ന് യാത്ര ചെയ്യാൻ അദ്ദേഹത്തിന് പാടില്ല അത് മതവിശ്വാസത്തിന് എതിരായിരുന്നു അങ്ങനെ അതിനുള്ള പാപപരിഹാരങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഒടുവിൽ അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് യാത്ര പോകുന്നത് ഞാൻ പറയുന്നത് കടൽ കീറി കടന്നുകൊണ്ടുള്ള യാത്രകളാണ് മനുഷ്യനെ നാഗരികതയിലേക്കും സംസ്കാരങ്ങളിലേക്കൊക്കെ മയിച്ചത് വളരെ പരിമിതമായ ഒരു വൃത്തത്തിനുള്ളിൽ ജീവിച്ചിരുന്ന ഒരു ജനത ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും കെട്ടിപ്പടുക്കപ്പെട്ട പുതിയ സംസ്കാരങ്ങളെയും അറിവുകളെയും ഒക്കെ കാണുകയും ഉൾക്കൊള്ളുകയും ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇംഗ്ലണ്ടിലെ പഠനവും ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹത്തിന്റെ ജോലിയും ഒക്കെ സ്വാതന്ത്ര്യത്തോടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വികസനമാക്കുന്നതിലും നമ്മുടെ രാജ്യത്തിലെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്ക് കരുത്തു നൽകുന്നതിലും ഒക്കെ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ നമുക്കറിയാം സാമൂതിരി രാജാക്കന്മാരുടെ ചരിത്രം സാമൂതിരി രാജാക്കന്മാരുടെ കരുത്തരും ധീരരുമായ നായർ പടയാളികൾ ഉണ്ടായിരുന്നു പക്ഷേ ആ നായർ പടയാളികളും അനുഭവിച്ചിരുന്ന ഒരു പരിമിതി അവർക്ക് കടലിലേക്ക് ഇറങ്ങുക സാധ്യമല്ല കാരണം അവരുടെ മതവിശ്വാസം അനുസരിച്ച് അങ്ങനെ കടൽ കടക്കുവാൻ പാടില്ല ഇത്തരമൊരു സന്ദർഭത്തിലാണ് നമുക്കറിയാം കുഞ്ഞാലി മരക്കാൻമാർ ഈ രാജ്യം അധിനിവേശം നടത്തിയ പോർച്ചുഗീസ് ശക്തിക്കെതിരെ കുഞ്ഞാലി മരക്കാൻമാർ വെള്ളത്തിൽ നിന്നുകൊണ്ട് കടലിൽ നിന്നുകൊണ്ട് ശക്തമായ പോരാട്ടങ്ങൾ നടത്തി ഞാൻ പറയുന്നത് ഈ അർത്ഥത്തിൽ കടൽ കീറിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും പോരാട്ടങ്ങൾ നടത്തുവാനും അധിനിവേശം നടത്തിയിരുന്ന ശക്തികൾക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ മുഖ്യമായ പങ്കുവഹിക്കുവാനുമൊക്കെ ഒരു സമൂഹത്തെ സജ്ജമാക്കിയതിന് പിന്നില് വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനങ്ങളായിരുന്നു നമ്മളെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് ഇബ്നു ബത്തൂത്തയെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട് മാർക്കോ പോളോ എന്ന് പറയുന്ന സഞ്ചാരിയേക്കാൾ കൂടുതൽ 117,000 കിലോമീറ്റർ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട് അദ്ദേഹം മൊറോക്കോയിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ പോലും ഒന്നിലേറെ തവണ വന്നിട്ടുണ്ട് അങ്ങനെ വരാൻ അദ്ദേഹത്തിന് പ്രചോദനമായിരുന്നത് വിശുദ്ധ ഖുർആനായിരുന്നു അതുപോലെ തന്നെ സാക്ഷാൽ വാസ്കോഡ ഗാമക്ക് പോലും ഇന്ത്യയിലേക്ക് വഴി കാണിച്ചു കൊടുത്തത് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് ഇബ്നു മാജിദ് എന്ന് പറയുന്ന കടലിന്റെ സിംഹം അസദുൽ ബഹർ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഇബ്നു മാജിദിന്റെ സഹായത്തോടു കൂടിയാണ് ഗാമ അദ്ദേഹത്തിന്റെ പോർച്ചുഗലിൽ നിന്ന് നമ്മുടെ രാജ്യത്തിലെത്തിയത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് വിശുദ്ധ ഖുർആൻ വായിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിലെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ തിരശ്ശീനമായ ഒരു പ്രതലത്തിൽ മലർന്ന് നിസ്സഹായമായി കിടക്കുന്ന അക്ഷരങ്ങൾ മാത്രമല്ല അവരുടെ ജീവിതത്തെ ത്രസിപ്പിക്കുകയും അവരുടെ ജീവിതത്തിന് കൂടുതൽ തീഷ്ണതയും ശക്തിയും സൗന്ദര്യവും ഒക്കെ നൽകിക്കൊണ്ട് പുതിയ ആകാശങ്ങളിലേക്ക് നടക്കുവാൻ പോകുവാൻ അവരെ പ്രേരിപ്പിച്ചിരുന്ന പുതിയ പര്യവേക്ഷണങ്ങൾക്കും ഗവേഷണങ്ങൾക്കുമൊക്കെ അവരെ സജ്ജമാക്കിയിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് എമ്പാടും വായിക്കുവാൻ കഴിയും അങ്ങനെയാണ് ഖുവാരിസ്മി ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഇബ്നു സീന ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഇബ്നു റുഷ്ദ് ഉണ്ടാകുന്നത് ജാബിർ ബിൻ ഹയ്യാനെ പോലെയുള്ള രസതന്ത്രജ്ഞന്മാരൊക്കെ ചരിത്രത്തിൽ രൂപം കൊള്ളുന്നത് അങ്ങനെയാണ് സഹോദരന്മാരെ ഞാൻ ദുർഗിപ്പിക്കുന്നില്ല ഇവിടെ ദൈവം മരിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചവർ ദൈവം മരിച്ചപ്പോൾ ഈ കാണുന്ന പ്രപഞ്ചത്തിന് ദൈവമില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മനുഷ്യനെ നീതിബോധമുള്ളവനാക്കാൻ നന്മയുള്ളവനാക്കുവാൻ ഒരു ശക്തി ആവശ്യമുണ്ടായിരുന്നു എന്നാൽ ആ ശക്തിയെ പോലും തിരിച്ചറിയുവാൻ കഴിയാതെ അപഥസഞ്ചാരത്തിൽ അകപ്പെട്ട ഒരു നാസ്തികത അക്ഷരാർത്ഥത്തിൽ ഇന്ന് ലോകത്ത് നിലനിൽക്കുകയാണ് ഒരുപാട് പറയാനുണ്ട് ഒരുപക്ഷെ നമ്മുടെ ബഹുമാന്യന്മാരായിട്ടുള്ള ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുമായിരിക്കും എന്ന് പറഞ്ഞാൽ നാസ്തികത യുക്തിവാദം എന്നൊക്കെ പറഞ്ഞാൽ 70-80 കാലഘട്ടങ്ങളിലൊക്കെ ഈ ഇതുപോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഇതുപോലെയുള്ള തെരുവുകളിലൊക്കെ പൊതുയോഗങ്ങൾ നടത്തിക്കൊണ്ട് അവർ സംസാരിക്കുമായിരുന്നു എന്നാൽ അതിൽ നിന്ന് മാറിക്കൊണ്ട് ഇന്ന് ഇന്റർനെറ്റിന്റെ സാധ്യതകൾ തുറന്നു വന്നതോടുകൂടി സോഷ്യൽ മീഡിയയുടെ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകളിൽ നിന്നുകൊണ്ട് ഇന്ന് അവർ ജനങ്ങളോട് സംസാരിക്കുകയാണ് എന്താണ് അവർ സംസാരിക്കുന്നതിന്റെ ആകെ ചുരുക്കം എന്ന് ചോദിച്ചാൽ കടുകടുത്ത ഇസ്ലാം വിരുദ്ധതയാണ് ഇസ്ലാം വിരുദ്ധതയുടെ കാര്യത്തിൽ അവരെ ആർക്കും തോൽപ്പിക്കുവാൻ കഴിയാത്ത അർത്ഥത്തിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ടെക്സാസിൽ അമേരിക്കയിലെ ടെക്സാസിലെ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 14-കാരനായ അഹമ്മദ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി അവരൊരു ദിവസം സ്കൂളിലേക്ക് വന്നപ്പോൾ കയ്യിൽ ഒരു ക്ലോക്കുമായി വന്നു പേര് അഹമ്മദ് മുഹമ്മദ് ആണ് ഒരു ആഫ്രിക്കൻ പശ്ചാത്തലമുണ്ട് ടെക്സാസിൽ ഒരു സ്കൂളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവൻ കൊണ്ടുവന്ന ആ ക്ലോക്ക് ആ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു അവർ അതൊരു ബോംബാണെന്ന് തെറ്റിദ്ധരിച്ചു അങ്ങനെ ഒടുവില് അത് വിശദമായി പരിശോധനയ്ക്ക് വിധേയമായി അതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നു അതൊരു ബോംബായിരുന്നില്ല ഒരു മറിച്ച് ഒരു കുട്ടി അവന്റെ കൗതുകത്താൽ നിർമ്മിച്ച ഒരു ക്ലോക്ക് മാത്രമായിരുന്നു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ നമുക്കറിയാം 14-കാരനായ ഒരു കുട്ടിയെ പോലും വെറുതെ വിടാൻ ആരും തയ്യാറായില്ല ഇന്ന് ആധുനികത ആധുനിക നാസ്തികതയുടെ ആധുനിക നാസ്തികത
ഐക്യവേദയുടെ നാല് ആചാര്യന്മാരിൽ ഒരാളായ ഡോക്കിൻസ് അതിനെക്കുറിച്ച് പറഞ്ഞത് ഐസിസിന്റെ ഒരു ചെറുപ്പക്കാരനായ ഒരു ഭീകരനെ ഒരു തീവ്രവാദിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവനും ഒരു കുട്ടിയാണ് ഇതുപോലെ തന്നെ ഈ പതിനാലുകാരനായ അഹമ്മദ് മുഹമ്മദും നമ്മൾ ഭയപ്പെടേണ്ടുന്ന ഒരു തീവ്രവാദിയാണ് കാരണം മറ്റൊന്നുമല്ല അവന്റെ പേരായിരുന്നു ഈ അർത്ഥത്തിൽ ഇസ്ലാമിക് ഫോബിക് ആയിട്ടുള്ള ഒരു സമൂഹത്തെ അതിന്റെ ഏറ്റവും ശക്തമായ അർത്ഥത്തിൽ ബൗദ്ധികമായി ഭൈഷണികമായി അതിന് പിൻബലം നൽകിക്കൊണ്ടിരിക്കുന്ന അബദ്ധമായ പ്രോപ്പഗണ്ടകൾ ഏറ്റെടുത്തുകൊണ്ട് ആഗോളതലത്തിലും കേരളത്തിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നാസ്തിക യഥാർത്ഥത്തിൽ മനുഷ്യത്വ വിരുദ്ധമായ മാനവിക വിരുദ്ധമായ ഒരു കാലഘട്ടത്തിൽ പഴയ കാലഘട്ടത്തിൽ അവർ പോലും കൊണ്ടു നടന്നിരുന്ന ഇടത് ലിബറൽ മൂല്യങ്ങളിൽ നിന്ന് വഴിമാറി ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തില് സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്നത് നമുക്കറിയാം നാസ്തികതയുടെ ചരിത്രത്തില് ഈ കേരളത്തിൽ അതിന്റെ ഒരു ആചാര്യനാണ് അതിന്റെ തുടക്കം കുറിച്ച് ഒരു വ്യക്തിയാണ് പൊലയൻ അയ്യപ്പനായിരുന്നു അദ്ദേഹം പൊലയൻ അയ്യപ്പനായ അയ്യപ്പൻ ശ്രീനാരായണ ഗുരുവിനോട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറയുന്നുണ്ട് അയ്യപ്പൻ ദൈവനിഷേധിയാണ് അപ്പോൾ ശ്രീനാരായണ ഗുരു അതിന് മറുപടി പറയുന്നത് അയ്യപ്പന്റെ വാക്കുകളിൽ ദൈവമില്ലെങ്കിലും അവന്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കറിയാം സഹോദരൻ എന്നുള്ള വാക്കുപോലും അദ്ദേഹം സ്വീകരിക്കുന്നത് ഇസ്ലാമിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ പത്രമായിരുന്നു സഹോദരൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ മകൾക്ക് പേര് നൽകിയത് ആയിഷ എന്നായിരുന്നു കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന കടുത്ത വംശീയതക്കും ജാതീയതക്കും പകരമായിക്കൊണ്ട് ദൈവനിഷേധിയാണെങ്കിൽ പോലും അദ്ദേഹം ഇസ്ലാമിനെ കണ്ടിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ തൊട്ട് തമിഴ്നാട്ടിലെ ഇ വി രാമസ്വാമി നായ്ക്കർ പെരിയാർ അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം അദ്ദേഹം ഒരു യുക്തിവാദിയായിരിക്കെ തന്നെ ഒരു സന്ദേഹവാദിയായിരിക്കെ തന്നെ അദ്ദേഹം താൻ യുക്തിവാദം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരിഗണന നൽകുന്നത് ഇസ്ലാമാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തിൽ നിന്ന് വഴിതിമാറി ഇസ്ലാമിനെ ശത്രുതയോടുകൂടി വീക്ഷിക്കുന്ന ഒരു നാസ്തികതയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ഒടുവിൽ എന്ത് സംഭവിച്ചു ഇത്തരത്തിലുള്ള പുതിയ ഈ പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന നാസ്തികതയിൽ നിന്ന് നാസ്തികതയെ തന്നെ രക്ഷിക്കണം എന്ന മുദ്രാവാക്യം പടിഞ്ഞാറൻ നാടുകളിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ കേരളത്തിലും നേരത്തെ പറഞ്ഞ ജബ്ബാർ സാഹിബിനെ പോലെയുള്ള ആളുകൾ സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ നവനാസ്തികർ ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് എതിരു നിന്നുകൊണ്ട് അതിന്റെ എതിർപക്ഷത്താണ് അദ്ദേഹം സംസാരിക്കുന്നത് ഈ അർത്ഥത്തിൽ നാസ്തികത തന്നെ ഒരുപാട് വൈരുദ്ധ്യങ്ങളിൽ കുടുങ്ങി നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും അറിയുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഈ സംരംഭത്തിന് എല്ലാവിധ നന്മകളും അറിയിച്ചും ആശംസിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹുറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.